ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം 5 തവണയായി പിടിക്കും. സ്ഥിതി മെച്ചപ്പെട്ടാൽ തിരിച്ചു നൽകും. 20,000-ൽ കുറഞ്ഞ ശമ്പളക്കാരെ ഒഴിവാക്കി. ജനപ്രതിനിധികളുടെ ശമ്പളം 1 വർഷത്തേക്ക് 30% കുറച്ചു. പ്രതിപക്ഷ സംഘടനകൾ കോടതിയിലേക്ക്. കോവിഡ് രോഗികളുടെ വിവരം ശേഖരിച്ചിട്ടില്ലെന്ന് മരുന്ന് കമ്പനി ഫൈസർ മനോരമ ന്യൂസിനോട്. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ 7 വർഷം വരെ തടവ് ശിക്ഷ. ഓർഡിനൻസിന് അംഗീകാരം. ജാമ്യമില്ല കുറ്റമെന്ന് കേന്ദ്രം. ഡോക്ടർമാർ പ്രതിഷേധം പിൻവലിച്ചു. കോവിഡ് ചികിത്സ ആയുഷ്മാൻ പദ്ധതിയിൽ. സ്വകാര്യ ആശുപത്രികളിലും സൗജന്യം. സ്പ്രിംഗ്ലർ കരാറിനെതിരെ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയും ഐടി സെക്രട്ടറിയും എതിർകക്ഷികൾ. രോഗികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം. അന്വേഷണ സമിതി തട്ടിപ്പെന്ന് പിടി തോമസ്. കോഴിക്കോട്ട് 1 മാസമായി നിരീക്ഷണത്തിലിരുന്ന 2 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കോവിഡ്. രോഗബാധ തബ്ലീഗ് പ്രവർത്തകർക്കൊപ്പം ട്രെയിനിൽ സഞ്ചരിച്ചവർക്ക്. കുളത്തൂപ്പുഴ ഉൾപ്പെടെ 9 ഇടങ്ങൾ കൂടി ഹോട്ട്സ്പോട്ട്. അതിർത്തികൾ ബാരിക്കേഡ് വെച്ച് അടച്ചു. പത്തനംതിട്ടയിൽ 42 ദിവസം പോസിറ്റീവായി തുടർന്ന രോഗിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 50 കോവിഡ് മരണം കൂടി. ആകെ മരണം 640. വ്യോമയാന മന്ത്രാലയത്തിലെ ജീവനക്കാരന് കോവിഡ്. സാമ്പത്തിക പ്രതിസന്ധി മുന്നറിയിപ്പുമായി നീതി ആയോഗ്. ലോകത്ത് മരണം 178,000 കടന്നു. ലോക്ഡൌൺ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് നൽകാൻ 125 കോടി രൂപ ആവശ്യപ്പെട്ട് DGP. ദുരിതാശ്വാസ നിധിയിൽ നിന്നോ മറ്റേതെങ്കിലും ഫണ്ടിൽ നിന്നോ പണം വേണം എന്നാവശ്യം. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. സാലറി ചലഞ്ച് തവണകളായി. നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും 1 മാസത്തെ ശമ്പളം 5 മാസം കൊണ്ട് പിടിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഈ തുക തിരിച്ചു നൽകും. കുറഞ്ഞ വരുമാനക്കാരെ സാലറി ചലഞ്ചിൽ നിന്ന് ഒഴിവാക്കി. മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളുടെയും ബോർഡ് ചെയർമാൻമാരുടെയും ശമ്പളം മാസം തോറും 30% വെച്ച് 1 വർഷത്തേക്ക് പിടിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും ശമ്പളം 5 മാസം കൊണ്ടാണ് പിടിക്കുക. 1 മാസം 6 ദിവസത്തെ ശമ്പളമാണ് പിടിക്കുന്നത്. താൽക്കാലികമായി മാത്രമാണ് ശമ്പളം പിടിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ തുക തിരികെ നൽകുന്നത് ആലോചിക്കും. താഴ്ന്ന വരുമാനക്കാരെയും താൽക്കാലിക ജീവനക്കാരെയും സാലറി ചലഞ്ചിൽ നിന്ന് ഒഴിവാക്കി. 20,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്ക് ഇഷ്ടമുള്ള തുക നൽകാം. അവശ്യ സർവീസുകളിൽ ജോലി ചെയ്യുന്നവരും സാലറി ചലഞ്ചിന്റെ ഭാഗമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സാലറി ചലഞ്ച് ബാധകമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ മുതൽ MLA മാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളുടെയും ശമ്പളത്തിൽ നിന്ന് 30% വെച്ച് ഓരോ മാസവും 1 വർഷത്തേക്ക് പിടിക്കും. ബോർഡ് കോർപ്പറേഷൻ കമ്മീഷൻ അംഗങ്ങൾക്കും അധ്യക്ഷന്മാർക്കും ഇത് ബാധകമാണ്. നിർബന്ധിതമായി സാലറി ചലഞ്ച് നടപ്പാക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും പ്രതിപക്ഷ സർവീസ് സംഘടനകൾ വ്യക്തമാക്കി. സർക്കാർ ഏകപക്ഷീയമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയതിനെ സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMO എതിർത്തു. അതേസമയം സാലറി ചലഞ്ചിൽ പങ്കെടുക്കേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് ഭരണപക്ഷ അനുകൂല സംഘടനകൾ അഭിപ്രായപ്പെട്ടു. ഈ പ്രഖ്യാപനത്തെ KST ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഈ പണം പാവപ്പെട്ടവനെ സഹായിക്കാൻ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും അത് സുതാര്യമായിരിക്കുകയും ചെയ്യുമെന്നും വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് നാമുള്ളത്. പ്രളയശേഷമുള്ള സാലറി ചലഞ്ചിനെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. വിസമ്മതപത്രം വാങ്ങുന്നതിനെ കോടതി നിശിതമായി വിമർശിക്കുകയും ചെയ്തു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമം ജാമ്യമില്ലാ കുറ്റമാക്കുന്ന ഓർഡിനൻസുമായി കേന്ദ്ര സർക്കാർ. 3 മാസം മുതൽ 7 വർഷം തടവ് വരെ ലഭിക്കാം. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ഓർഡിനൻസ് ഇന്ന് തന്നെ ഇറക്കും. 15,000 കോടി രൂപയുടെ അടിയന്തര കോവിഡ് ഫണ്ടിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കോവിഡ് ചികിത്സ സൗജന്യമാക്കി. കോവിഡിനെതിരായ യുദ്ധത്തിന്റെ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഓർഡിനൻസ്. 1897 പകർച്ചവ്യാധി തടയൽ നിയമത്തിലെ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മൂന്ന് മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. കൂടാതെ 50,000 രൂപ മുതൽ 2,00,000 രൂപ വരെ പിഴ. ഗുരുതരമായി പരിക്കേൽപ്പിച്ചാൽ 6 മാസം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ. പിഴ 1,00,000 രൂപ മുതൽ 5,00,000 രൂപ വരെ. വാഹനങ്ങൾ, ക്ലിനിക് എന്നിവ തകർത്താൽ അവയുടെ വിപണി വിലയുടെ
രണ്ടിരട്ടി നൽകേണ്ടി വരും. പരാതികളിൽ 30 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. 1 വർഷത്തിനുള്ളിൽ വിചാരണ നടത്തി ശിക്ഷ വിധിക്കണം. 50 ലക്ഷം രൂപ വീതമുള്ള ഇൻഷുറൻസ് ആരോഗ്യ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. पूरा संरक्षण देने वाला एक अध्यादेश आज लागू करने का फैसला हुआ है और राष्ट्रपति जी के हस्ताक्षर के बाद वो तत्काल प्रभाव से लागू होगा. महामारी के संकट से जूझने वाली योद्धाओं को देश जब उन्हें सलाम कर रहा है. അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഐഎംഎ രാജ്യമാകെ പ്രതീകാത്മക സമരത്തിന് ഒരുങ്ങിയിരുന്നുവെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചയോടെ പിന്മാറി. ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനാണ് 15,000 കോടി രൂപയുടെ കോവിഡ് ഫണ്ടിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയത്. രാജ്യത്ത് 723 കോവിഡ് ആശുപത്രികൾ സജ്ജമായി. 1,88,00,000 PPE കിറ്റുകൾക്കും 2.5 കോടി N95 മാസ്കിനും ഓർഡർ നൽകി. മെയ് 3 ശേഷവും ഘട്ടം ഘട്ടമായി ഇളവുകൾ നീക്കി വളരെ കരുതലോടെ സാധാരണ നിലയിലേക്ക് പോയാൽ മതി എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. PB അനൂപ്, മനോരമ ന്യൂസ്, ഡൽഹി. സ്പ്രിംഗ്ലർ കരാറിനെതിരെ പ്രതിപക്ഷം ഹൈക്കോടതിയിലേക്ക്. കരാർ റദ്ദാക്കാൻ രമേശ് ചെന്നിത്തല ഹർജി സമർപ്പിച്ചു. മുഖ്യമന്ത്രിയെ എതിർകക്ഷിയാക്കിയാണ് ഹർജി. സ്പ്രിംഗ്ലർ ഇടപാടിൽ വിജിലൻസ് അന്വേഷണത്തിന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനും ഹൈക്കോടതിയെ സമീപിച്ചു. സ്പ്രിംഗ്ലർ ഇടപാടിൽ അഴിമതിയുണ്ടെങ്കിൽ പ്രതിപക്ഷം കോടതിയെ സമീപിക്കട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ വെല്ലുവിളിക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിലെത്തിയത്. കരാർ റദ്ദാക്കണം. സ്പ്രിംഗ്ലർ മുഖേന ആരോഗ്യ വിവരങ്ങൾ നൽകേണ്ടി വന്ന മലയാളികൾ നഷ്ടപരിഹാരത്തിന് അർഹരാണ്. അത് അനുവദിക്കാൻ ഹൈക്കോടതി ഇടപെടണം. ഈ തുക മുഖ്യമന്ത്രിയിൽ നിന്നും IT സെക്രട്ടറിയിൽ നിന്നും ഈടാക്കണം എന്നിങ്ങനെയാണ് ഹർജിയിലെ ആവശ്യങ്ങൾ. സർക്കാരിന് വേണ്ടി ഇത്തരമൊരു കരാർ ഒപ്പിടാൻ IT സെക്രട്ടറിക്ക് അധികാരമില്ലെന്നും അതുകൊണ്ടുതന്നെ സ്പ്രിംഗ്ലറിലേക്ക് വിവരങ്ങൾ നൽകുന്നത് ഉടനടി സ്റ്റേ ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പ്രിംഗ്ലർ കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. IT ചട്ടങ്ങൾ ലംഘിച്ചുള്ള കരാർ ഉടനടി റദ്ദാക്കണമെന്ന് K.സുരേന്ദ്രനും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയും സ്പ്രിംഗ്ലർ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസ് ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി സർക്കാർ നിലപാടിൽ ഒട്ടേറെ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. മനോരമ ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്തെ കോവിഡ് ഹോട്ട്സ്പോട്ടുകൾ പുതുക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. രോഗികളുടെയും സമ്പർക്കത്തിലുള്ളവരുടെയും എണ്ണം അനുസരിച്ച് 9 കേന്ദ്രങ്ങളെ പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം, വിളവൂർ, പുതുശ്ശേരി, പുതുപ്പെരിയാരം എന്നീ പഞ്ചായത്തുകളെയും കണ്ണൂർ ജില്ലയിൽ പാനൂർ മുനിസിപ്പാലിറ്റി, മുഴപ്പിലങ്ങാട്, ചപ്പരപ്പടവ്, മുകേരി എന്നീ പഞ്ചായത്തുകളെയും കൊല്ലത്തെ കുളത്തൂപ്പുഴ പഞ്ചായത്തുമാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. അതേസമയം കോഴിക്കോട് നാദാപുരം, കാസർകോട് ബദിയടുക്ക, തിരുവനന്തപുരത്ത് മലയിൻകീഴ്, കണ്ണൂരിൽ കതിരൂർ, ചൊക്ലി എന്നീ പഞ്ചായത്തുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. പട്ടികയിലില്ലെങ്കിലും തിരുവനന്തപുരത്തെ വർക്കല മുനിസിപ്പാലിറ്റിയെയും ഒഴിവാക്കിയെന്ന് കലക്ടർ അറിയിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 70 ആയി. ഇവിടങ്ങളിൽ കടുത്ത നിയന്ത്രണം തുടരും. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ നിന്ന് ഇന്ന് കേരളം പ്രതീക്ഷിക്കുന്നത് എന്താണ്? രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ടോ എന്നതറിയണം. ഒപ്പം രോഗമുക്തി നേടിയവർ എത്ര എന്നറിയണം. സ്പ്രിംഗ്ലർ വിവാദത്തിൽ ചോദ്യങ്ങൾക്ക് ഇന്ന് മറുപടി പറയുമോ എന്നതും പ്രധാനമാണ്. അതേസമയം ഹോട്ട്സ്പോട്ടുകളിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീദേവി പിള്ളയും കൊച്ചിയിൽ നിന്ന് M. ദിനു പ്രകാശും ചേരുന്നു. ശ്രീദേവി, ഇന്നലെ കുറെ ആശ്വാസ ദിനങ്ങൾക്ക് ശേഷം പുതിയ രോഗബാധിതരുടെ എണ്ണം 19 ആയത് അല്പം ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ആരോഗ്യമന്ത്രിയും കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായി ഇന്നും പോസിറ്റീവ് കേസുകളുടെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ വിവരം മുഖ്യമന്ത്രിയാണ് പറയാറുള്ളത്. ഇന്ന് ആരോഗ്യവകുപ്പിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമൊക്കെയുള്ള സൂചന എന്താണ്? എന്താണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഏതാനും ദിവസം രോഗബാധിതരുടെ എണ്ണം ഒറ്റ നമ്പറിൽ നിന്ന ശേഷം ശനി പെട്ടെന്ന് അത് 19 കൂടിയത് തീർച്ചയായും വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഒരുപക്ഷെ ഏറ്റവും ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു വിവരം ഇതാണ്, രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനയുണ്ടോ എന്നുള്ളത് തന്നെ, അതും ഏതൊക്കെ ജില്ലകളിൽ നിന്ന് എന്നുള്ളതും. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ രോഗബാധിതരുടെ എണ്ണം കൂടുകയും ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള ജില്ലയായി കണ്ണൂർ മാറുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയും ആ ജില്ലകളിൽ
നിന്ന് കൂടുതൽ പോസിറ്റീവ് കേസുകൾ വരാനുണ്ടോ, അതുപോലെ മറ്റ് ചില ജില്ലകളിൽ നിന്ന്, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് പരിശോധനാ ഫലങ്ങൾ വരാനുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിലും ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഹോട്ട്സ്പോട്ടുകൾ പുനർനിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഹോട്ട്സ്പോട്ടുകളിൽ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണം തുടരുമെന്നുള്ള കാര്യം സർക്കാർ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിക്കപ്പെട്ടില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരവും ഇനിയിപ്പോൾ വരുന്ന 24 മുതൽ ചെറിയ രീതിയിലെങ്കിലും ഇളവുകൾ ലഭിക്കേണ്ട എറണാകുളം നഗരവും എല്ലാം തന്നെ ഹോട്ട്സ്പോട്ടുകളുടെ പരിധിയിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹോട്ട്സ്പോട്ടുകൾ ഇനിയിപ്പോൾ പുനർനിർണയിക്കുന്നത് എപ്പോഴാണ്, ഇതുപോലെ ഒരു നഗരം മുഴുവൻ ഹോട്ട്സ്പോട്ടായി തുടരുമോ, അവിടെ ഏതെങ്കിലും രീതിയിൽ ഓഫീസുകളും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതിന് ഇളവുകൾ ലഭിക്കുമോ തുടങ്ങിയുള്ള കാര്യങ്ങളിലും കൂടുതൽ വ്യക്തതയുണ്ട്. ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതേസമയം സാലറി ചലഞ്ചിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ അറിയിച്ചിട്ടില്ല സർക്കാർ ഔദ്യോഗികമായി. അതുകൊണ്ട് തന്നെ അതിന്റെ വിശദാംശങ്ങളായിരിക്കും മുഖ്യമന്ത്രി പറയുക. പ്രത്യേകിച്ച് പ്രതിപക്ഷ സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളും സർക്കാർ ഈ കാര്യത്തിൽ അവരുമായി യാതൊരു കൂടിയാലോചനയും നടത്തിയില്ല എന്നുള്ള ഒരു പരാതി വളരെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ഇവരുമായി നേരിട്ട് സംസാരിക്കുകയും ഈ തരത്തിൽ ഏത് രീതിയിലാണ് സർക്കാർ ഈ സാലറി ചലഞ്ച് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതാണ്. പക്ഷേ ഈ തരത്തിൽ നിർബന്ധമായി ശമ്പളത്തിൽ നിന്ന് 6 ദിവസത്തെ ശമ്പളം ഒരു മാസം പിടിക്കുക എന്നുള്ളതിനോട് യോജിപ്പില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. കോടതിയെ സമീപിക്കുമെന്നും പറയുന്നു. ഈ കാര്യങ്ങളിലെല്ലാം തന്നെയുള്ള സർക്കാരിന്റെ പ്രതികരണം എന്താണ്? എന്തുകൊണ്ടാണ് സാലറി ചലഞ്ച് ആവശ്യമായി വരുന്നത്? എത്ര കോടി രൂപയാണ് ഇതിൽ നിന്ന് സർക്കാർ ഖജനാവിൽ പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് വ്യക്തത വേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ 6 ദിവസത്തെ ശമ്പളം വെച്ച് 5 മാസം പിടിക്കുകയാണെങ്കിലും പിന്നീട് സർക്കാരിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ അത് തിരികെ നൽകുന്ന കാര്യം പരിഗണിക്കും എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഈ കാര്യത്തിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്നതും, സ്വാഭാവികമായും സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും സംബന്ധിച്ച് വളരെയധികം അറിയാൻ അവർക്ക് താല്പര്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലർ വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്ന, ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വന്ന ദിവസം മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒട്ടും തന്നെ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഇന്നിപ്പോൾ അതേക്കുറിച്ച് അദ്ദേഹം കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്നുള്ളത്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് 2 കാര്യങ്ങളാണ് ഇന്ന് അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒന്ന്, സർക്കാർ വെച്ച ഒരു സമിതി, 2 മുൻ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ സമിതിയെ വെച്ചിരിക്കുന്നു. ആ അന്വേഷണ സമിതിയോട് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൽ വിശ്വാസമില്ല എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് എടുത്തു പറയുന്നത്. ഒന്ന്, മുൻ ഉദ്യോഗസ്ഥരല്ല ഇത്തരത്തിലുള്ള ഒരു കാര്യം അന്വേഷിക്കേണ്ടത് എന്നുള്ളതും, മാത്രമല്ല സ്വകാര്യ കമ്പനികളുമായി ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവർ ഈ കാര്യങ്ങളിൽ അന്വേഷിക്കുന്നത് ശരിയാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ ഈ വിഷയത്തിൽ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ സ്വകാര്യമായിട്ടുള്ള ആളുകളുടെ ചികിത്സാ വിവരങ്ങളും മറ്റും ഒരു അമേരിക്കൻ കമ്പനിക്ക് കൈമാറിയിരിക്കുന്നു. ആ കൈമാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി ശക്തമായി ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും രാഷ്ട്രീയമായ ഒരു പക്ഷേ കേരളം കാത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഷാനി ദിനു, ഇക്കാര്യത്തിൽ പുതിയ രോഗബാധിതരുടെ എണ്ണം അത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് എന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിന്റെ ഏറ്റവും ശ്രദ്ധ പോകുന്ന ഒരു കാര്യമാണ് ഹോട്ട്സ്പോട്ടുകളിലെ നിയന്ത്രണം, ഹോട്ട്സ്പോട്ടുകളുടെ പുതിയ വീണ്ടും ഹോട്ട്സ്പോട്ടുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം. കൊച്ചിയിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ നഗരസഭ ഹോട്ട്സ്പോട്ടാണ് എന്ന് പറയുന്നത്, ഇപ്പോൾ 2 ഡിവിഷനാണ് ഹോട്ട്സ്പോട്ടായി വരിക എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഹോട്ട്സ്പോട്ടുകളിലെ പോലീസ് നിയന്ത്രണം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഷാനി, ഇന്നിപ്പോൾ രാവിലെ പോലീസിന്റെ ഒരു ഉന്നതതല യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു. അത് ഇപ്പോൾ ഹോട്ട്സ്പോട്ടുകളായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞു കേട്ട കൊച്ചി നഗരസഭയും അതോടൊപ്പം തന്നെയുള്ള മുളവുകാട് പഞ്ചായത്തിലും എങ്ങനെയാണ് പ്രദേശങ്ങൾ സീൽ ചെയ്യേണ്ടത് എന്നതടക്കമുള്ള അതിർത്തികൾ കണ്ടെത്തി സീൽ ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുകയും അതിനുള്ള യോഗം ചേർന്നിരുന്നു. പക്ഷേ പിന്നീട് ഈ ലിസ്റ്റ് പുതുക്കിയപ്പോൾ ഉണ്ടായ ഒരു ചെറിയൊരു ആശയക്കുഴപ്പം കാരണം ഇന്നിപ്പോൾ ആ അതിർത്തികൾ ഇന്നിപ്പോൾ സീൽ ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. നാളെ മാത്രമായിരിക്കും ഈ അതിർത്തി പ്രദേശങ്ങൾ സീൽ ചെയ്യുക. ഏതായാലും ഇപ്പോൾ പുതുക്കിയ ലിസ്റ്റ് പ്രകാരം മുളവുകാട് പഞ്ചായത്ത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഹോട്ട്സ്പോട്ട് അല്ല, എറണാകുളം നഗരസഭ മാത്രമാണ് ഹോട്ട്സ്പോട്ടുകൾ. അതിൽ തന്നെ കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ എസ് സുഹാസ് ഇപ്പോൾ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് പ്രകാരം 8ാം ഡിവിഷനായി നഗരസഭയുടെ 8ാം ഡിവിഷനായിട്ടുള്ള ചുള്ളിക്കലും അതുപോലെ തന്നെ 65ാം ഡിവിഷനായിട്ടുള്ള കത്രക്കടവ് മാത്രം തിരിച്ചുവരാം. ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് എത്തിയിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ അദ്ദേഹം പതിവ് വാർത്താ സമ്മേളനത്തിന് എത്തിയിരിക്കുകയാണ്. ഇന്ന് പുതിയ രോഗബാധിതരുടെ എണ്ണവും പുതിയ നടപടികളും മുഖ്യമന്ത്രി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും.
ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 11 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ കണ്ണൂർ 7, കോഴിക്കോട് 2, കോട്ടയം മലപ്പുറം 1 വീതം. ഒരാളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്, അത് പാലക്കാടാണ്. ഇതുവരെ 437 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 127 പേരാണ് ചികിത്സയിലുള്ളത്. ഇപ്പോൾ നിരീക്ഷണത്തിൽ 29,150 പേരാണ് ഉള്ളത്. അതിൽ വീടുകളിൽ 28,804 പേർ, ആശുപത്രികളിൽ 346 പേർ. ഇന്ന് മാത്രം 95 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 20,821 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 19,998 രോഗബാധ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് പോസിറ്റീവായ 11 കേസുകളിൽ 3 സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരാണ്. വിദേശത്ത് നിന്ന് വന്നവർ 5. കോഴിക്കോട് ഒരു ആരോഗ്യ പ്രവർത്തകക്കാണ് രോഗം ബാധിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2 ഹൗസ് സർജൻമാർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലൊരാൾ കണ്ണൂർ ജില്ലയാണ്. അവർ ഇരുവരും കേരളത്തിന് പുറത്തുനിന്ന് ട്രെയിനിൽ വന്നവരാണ്. ഇന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്കെതിരെയോ മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കെതിരെയോ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ കർക്കശമായി നേരിടാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഈ നിയമത്തെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ള ജില്ല ഇപ്പോൾ കണ്ണൂരാണ്. ആ സ്ഥിതിക്ക് അവിടെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. പോലീസ് പരിശോധനയും ശക്തമാക്കി. ഇതിന് ഫലം കണ്ടിട്ടുണ്ട്. വാഹനങ്ങൾ പുറത്തിറങ്ങുന്നതിൽ കാര്യമായ കുറവുണ്ട്. ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപന പരിധിയിലെ പ്രദേശങ്ങൾ പൂർണ്ണമായി സീൽ ചെയ്തു. നിയന്ത്രണം ലംഘിച്ച് നിരത്തിലിറങ്ങിയതിന് ചൊവ്വാഴ്ച 437 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 347 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ജില്ലയിലെ സ്ഥിതിയുടെ തീവ്രത കണക്കിലെടുത്ത് ഹോട്ട്സ്പോട്ട് ഒഴികെയുള്ള സ്ഥലങ്ങളിലും ജനങ്ങൾ പരമാവധി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ വീടുകളിൽ തന്നെ കഴിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവശ്യ വസ്തുക്കൾ ഹോം ഡെലിവറിയായി എത്തിക്കുന്ന രീതി ജില്ല മുഴുവൻ വ്യാപിപ്പിക്കും. പോലീസ്
തടയുന്ന കൂട്ടത്തിൽ ചില ഹെൽത്ത് സ്റ്റാഫിനെയും തടയുന്ന സ്ഥിതി വന്നു എന്നൊരു പരാതി വന്നിട്ടുണ്ട്. അതൊഴിവാക്കാൻ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതാണ്. കോവിഡ് 19 പൊട്ടിപ്പുറപ്പെടൽ ദേശീയതലത്തിലും നമ്മുടെ സംസ്ഥാന നിലയിലും സാമ്പത്തിക രംഗത്ത് കനത്ത ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. ദേശീയ സമ്പദ് വ്യവസ്ഥ സാരമായ വളർച്ചാ മാന്ദ്യം നേരിടുന്ന ഘട്ടത്തിലാണ് കോവിഡ് 19 തുടങ്ങിയത്. 8-9% വളർച്ചയുണ്ടായിരുന്ന സമ്പദ്ഘടനയുടെ വളർച്ച 5% താഴെ എത്തി നിൽക്കുമ്പോഴാണ് ഈ മഹാമാരി പ്രത്യക്ഷപ്പെട്ടത്. ഈയൊരു ദേശീയ സാഹചര്യത്തിൽ കേരളം പോലൊരു സംസ്ഥാനം പശ്ചാത്തല സൗകര്യ വികസനവും സാമൂഹ്യ മേഖലയിലെ ഇടപെടലും ശക്തമാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ച 7.5% നിലനിർത്തിയത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. നാം 2 പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നവരാണ്. അത്തരമൊരു സംസ്ഥാനത്തിനാണ് ഈ രീതിയിൽ വളർച്ച നേടാനായത് എന്നത് മറന്നുകൂടാ. സംസ്ഥാനത്തിൻ്റെ പൊതുധനകാര്യ രംഗത്ത് ഞെരുക്കം അനുഭവപ്പെട്ടെങ്കിലും സാമൂഹ്യക്ഷേമ ചെലവുകളിൽ നിന്നും സർക്കാർ ഒട്ടും പിന്നോട്ട് പോയില്ല. എന്നാൽ കോവിഡ് 19 സംസ്ഥാനത്തെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണല്ലോ. നിർമ്മാണ മേഖലയിലും ടൂറിസം മേഖലയിലും നേടിയ വളർച്ച പ്രവാസികൾ അയക്കുന്ന പണത്തിൻ്റെ പിൻബലം ഇതൊക്കെ നമ്മുടെ വാങ്ങൽ ശേഷി ശക്തിപ്പെടുത്തിയതായിരുന്നു. ഇതിനാണിപ്പോൾ ഗണ്യമായ ഇടിവ് വന്നത്. ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു ഫലം സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ് എന്നതാണ്. ചെലവുകളുടെ കാര്യത്തിൽ വലിയ വർധനയാണ് ഉണ്ടാകുന്നത്. ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ സർക്കാരിന് പ്രതിജ്ഞാബദ്ധമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ചെലവുകൾ ഒഴിവാക്കാനാവുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെലവുകളുടെ ഭാഗമായി കൂട്ടാൻ കഴിയണം എന്ന നമ്മുടെ ആവശ്യവും നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരമൊരു കനത്ത വെല്ലുവിളികൾ നാം നേരിടുകയാണ്. കോവിഡ് 19 ബാധയെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളും വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളും കൃത്യമായി കണക്കാക്കിയിട്ടില്ല. അതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പരിശോധിക്കേണ്ടതായിട്ട് വരും. ഏതെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും
നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാനാവില്ല. ഈ ഘട്ടത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളും സഹിച്ച് സംഭാവന നൽകാൻ എല്ലാ ജനവിഭാഗങ്ങളും മുന്നോട്ട് വരുന്നു എന്നത് ആശ്വാസകരമായ സംഗതിയാണ്.